ഏണസ്റ്റോ ചെഗുവേര. ലോകം ഇത്രമേൽ ചേർത്തു പിടിച്ച വിപ്ലവകാരി ഉണ്ടാകില്ല. പോരാട്ട വീര്യം കൊണ്ട് സാമ്രാജ്യത്വ ശക്തികൾക്കുമേൽ വിജയം നേടിയ ക്യൂബൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ്. അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങളെ തുടച്ചു മാറ്റുവാൻ ഒളിപ്പോരുൾപ്പെടെയുള്ള സായുധ പോരാട്ടങ്ങളാണ് നല്ലതെന്ന് വിശ്വസിച്ച സോഷ്യലിസ്റ്റ് വിപ്ലവകാരി. 1928 ജൂൺ 14 അർജന്റീനയിൽ ഏണസ്റ്റോ ഗുവേര ലെഞ്ചിന്റെയും സെലിയ ഡിലാ സെർണയുടെയും അഞ്ചു മക്കളിൽ ആദ്യത്തെയാളായാണ് ചേയുടെ ജനനം. തന്റെ പിതാവിൽ നിന്നും ചെസ് കളി പഠിച്ച ചേ 12 വയസ്സ് മുതൽ പ്രാദേശിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയിരുന്നു. മുതിർന്നു വരുംതോറും അദ്ദേഹത്തിന്റെ താല്പര്യം സാഹിത്യത്തിലേക്ക് മാറി. പാബ്ലോ നെരൂദ, ജോൺ കീറ്റ്സ്, ഫെഡറിക്കോ ഗാർസിയ, ഗബ്രിയേല മിസ്ട്രൽ, വാൾട്ട് വിറ്റ്മാൻ തുടങ്ങിയവരുടെ കവിതകളിൽ അദ്ദേഹം ആകൃഷ്ടനായി. റുദ്യാർഡ് കിപ്ലിംഗിന്റെയും ഹോസെ ഹൊർണാണ്ടസിന്റെയും കൃതികൾ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. വീട്ടിൽ ഏതാണ്ട് 3000 പുസ്തകങ്ങളുണ്ടായിരുന്നു. ഇത് ചേയെ ഒരു ഉത്സാഹിയായ വായനക്കാരനാക്കി. ഈ പുസ്തകങ്ങളിലൂടെ അദ്ദേഹം കാൾമാർക്സിനെയും ജൂൾസ് വെർണയെയുമെല്ലാം മനസ്സിലാക്കി തുടങ്ങി. കൂടാതെ ജവഹർലാൽ നെഹ്റു, ആൽബർട്ട് കാമു, റോബർട്ട് ഫ്രോസ്റ്റ്, എച്ച് ജി വെൽസ് തുടങ്ങിയ പ്രമുഖരുടെ പുസ്തകങ്ങളും ചേ ആസ്വദിച്ചു. കുറെ കൂടി മുതിർന്നപ്പോൾ ലത്തീൻ അമേരിക്കൻ സാഹിത്യത്തിലായി അദ്ദേഹത്തിന്റെ താല്പര്യം. 1946 ബ്യൂണോസ് ഐറസ് നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ വൈദ്യശാസ്ത്ര വിദ്യാർത്ഥിയായി അദ്ദേഹം ചേർന്നു. 1952 ചേ സുഹൃത്തിനോടൊപ്പം മോട്ടോർ സൈക്കിളിൽ ദക്ഷിണ അമേരിക്കയിലുടനീളം നടത്തിയ യാത്രകളിൽ ജനങ്ങളുടെ ദരിദ്രമായ ചുറ്റുപാടുകൾ മനസ്സിലാക്കി. ചിലിയിലൂടെയുള്ള യാത്രയിൽ ഖനി തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ കണ്ട ചേ കുപിതനായി. അത്രയ്ക്ക് ദുരിതം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. മാച്ചുപിച്ചുവിലെ വിദൂര ഗ്രാമങ്ങളിലെ കഷ്ടതകൾ അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഭൂപ്രഭുക്കളുടെ പീഡനത്തിനിരയായ കർഷകരെ അദ്ദേഹം കണ്ടു. ഈ യാത്രാ അനുഭവങ്ങളാണ് സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾക്കുള്ള പ്രതിവിധി വിപ്ലവമാണെന്ന നിലപാടിലെത്തുവാൻ ചേക്ക് പ്രേരണയായത്. പിന്നീട് മോട്ടോർ സൈക്കിൾ ഡയറീസ് എന്ന പേരിൽ ആ യാത്രയുടെ ഓർമ്മക്കുറിപ്പും പ്രസിദ്ധീകരിച്ചിരുന്നു. ഗ്വാട്ടിമാലയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വ്യവസായ മന്ത്രി, ദേശീയ ബാങ്കിന്റെ ചെയർമാൻ തുടങ്ങിയ തസ്തികകൾ ചേ വഹിച്ചിരുന്നു. 1953 ജൂലൈ 26 ക്യൂബയിൽ നടന്ന മൊങ്കാഡ ബാരക് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഫിഡൽ കാസ്ട്രോ അടക്കം ചില വിപ്ലവ നേതാക്കളുമായി പരിചയപ്പെടാൻ ചെഗുവേരയ്ക്ക് സാധിച്ചു. ഈ കാലഘട്ടത്തിലാണ് ചേ എന്ന തന്റെ ചുരുക്കപ്പേര് അദ്ദേഹം സ്വീകരിക്കുന്നത്. 1956 മെക്സിക്കോയിൽ വെച്ചാണ് ചേ ഫിഡൽ കാസ്ട്രോയുടെ വിപ്ലവ പാർട്ടിയായ ജൂലൈ 26 മുന്നേറ്റ സേനയുടെ ഭാഗമാകുന്നത്. തുടർന്ന് 1956 ഏകാധിപതിയായ ജനറൽ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയെ ക്യൂബയിൽ നിന്നും തുരത്തി അധികാരം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഗ്രൻമ എന്ന പായക്കപ്പലിൽ അദ്ദേഹം ക്യൂബയിലേക്ക് യാത്ര തിരിച്ചു. വിപ്ലവാനന്തര ക്യൂബയിൽ സുപ്രീം പ്രോസിക്യൂട്ടർ എന്ന പദവിയിൽ നിയമിതനായ ചെഗുവേരയായിരുന്നു മുൻ ഭരണകാലത്തെ യുദ്ധ കുറ്റവാളികളുടെയും മറ്റും വിചാരണ നടത്തി വിധി നടപ്പിലാക്കിയിരുന്നത്. ഫിഡൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ പുതിയ ഭരണകൂടത്തിൽ പല പ്രധാന തസ്തികകളും വഹിച്ച ചേ അക്കാലത്ത് ഗറില്ല യുദ്ധമുറകളെപ്പറ്റി പുസ്തകങ്ങളും ലേഖനങ്ങളും എഴുതുകയും ചെയ്തു. 1965 കോംഗോയിലും തുടർന്ന് ബൊളീവിയയിലും വിപ്ലവം സംഘടിപ്പിക്കുകയെന്ന ഉദ്ദേശത്തോടെ ചേ ക്യൂബ വിട്ടത്. തുടർന്ന് ബൊളീവിയയിൽ വെച്ച് CIA അമേരിക്കൻ സൈന്യത്തിന്റെ പ്രത്യേക സേനയുടെയും സഹായത്തോടെ നടന്ന ഒരാക്രമണത്തിൽ പിടിയിലായി. ചെഗുവേരയെ 1967 ഒക്ടോബർ 9 ബൊളീവിയൻ സൈന്യം വാലിഗ്രനേഡിനടുത്തുള്ള ലാ ഹിഗ്വേരയിൽ വെച്ച് വിചാരണ കൂടാതെ വധിക്കുകയായിരുന്നു പിന്നീട്. മരണത്തിന് ശേഷം ചെഗുവേര സാമൂഹിക വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതീകമായി മാറുകയും ലോകമെമ്പാടുമുള്ള പോപ്പ് സംസ്കാരത്തിന്റെ ബിംബങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുകയും ചെയ്തു. ആൽബർട്ടോ കോർദയെടുത്ത ചെഗുവേരയുടെ ചിത്രമാണ് പിൽക്കാലത്ത് വൻ പ്രചാരം നേടിയത്. ഇത് ടീഷർട്ടുകളിലും പ്രതിഷേധ ബാനറുകളിലും മറ്റും സ്ഥിരം കാഴ്ചയാണ്. അമേരിക്കയിലെ മേരിലാൻഡ് സർവകലാശാല ഈ ചിത്രത്തെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രമെന്നും 20-ാം നൂറ്റാണ്ടിന്റെ പ്രതീകമെന്നും വിശേഷിപ്പിച്ചിരുന്നു.
സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ അനേകം ധീരന്മാരെ നമുക്കറിയാം. എന്നാൽ അതിരുകൾ നോക്കാതെ, രാജ്യവേർതിരിവുകളില്ലാതെ, മനുഷ്യരെല്ലാം ഒന്ന്, അവൻ്റെ പ്രശ്നങ്ങളും ഒന്ന് എന്ന് കണ്ട് പൊരുതി മരിച്ച ഒരാളെയുള്ളൂ. അതാണ് ഏണസ്റ്റോ ചെഗുവേര. മരണത്തിനിപ്പുറം ഇത്ര കാലം കഴിഞ്ഞിട്ടും ലോകമെമ്പാടുമുള്ള പോരാളികൾക്ക് ആശയും ആവേശവുമാണ് ചെഗുവേര. വിപ്ലവം സ്ഫുരിക്കുന്ന ആ സ്മരണകൾ യുവത്വത്തെ ഹരം കൊള്ളിക്കുകയും അനീതികൾക്കെതിരെയുള്ള പോരാട്ട വീഥികളിൽ വഴികാട്ടിയാവുകയും ചെയ്യുന്നു. അണയാത്ത വിപ്ലവ വീര്യം ജ്വലിക്കുന്ന ആ കണ്ണുകളും ചുണ്ടിലെ നിഗൂഢമായ പുഞ്ചിരിയും എരിയുന്ന ചുരുട്ടും തലയിലെ ചുവപ്പ് നക്ഷത്രം തുന്നിച്ചേർത്ത തൊപ്പിയും പട്ടാളക്കുപ്പായവുമെല്ലാം ഇന്നും ഒരു ഊർജമാണ്, പ്രചോദനമാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.